മുറുക്കി ചാത്തുവാർക്ക് ഒരെ ചോറ് കിട്ടണം. ആദ്യം കിട്ടുമോ അത് വാ. വൈകുന്നേരം പേടി പോണം കേട്ടോ, സ്കൂളിൽ കളിച്ചോണ്ടിരിക്കരുത്, വേഗം വരണം. അച്ഛനെ വിളിച്ചോ. ഉപ്പ മുളക് എന്താ മേടിച്ചോളൂ, വെളിച്ചെണ്ണയും വാങ്ങണം. ഇതേ ഉള്ളു. ചേച്ചി ഒരു പത്ത് പൈസ കിളിങ്ങനെ കേട്ടോ, നിനക്ക് എപ്പോഴും ഇങ്ങനെയാ, എന്റെ പൈസ ഒന്നുമില്ല ചേച്ചി. ഇങ്ങനെയാണോ സ്കൂളിൽ പോണേ, പ്രാന്തന വരും മുടിയൊക്കെ ഇട്ടിട്ട്. നാളെ തരണേ കേട്ടോ, ആ തല്ല തരും കേട്ടോ. അമ്മോ, നീ അവനെ ലാളിച്ച് ലാളിച്ച് ചീത്തയാക്കുക. അസലായി അച്ഛൻ അറിയില്ല കൊടുക്കാനിരുന്നാലുള്ള സ്വയരക്കേട്. അവനെ കണക്ക് തീർത്ത് പറഞ്ഞു വിടുന്നതാണ് നല്ലത്. നാട്ടുകാരായിട്ടൊക്കെ വഴക്ക്. ഇന്നലെ ആ മാധവൻ നായരെ പെരടിച്ചു പിടിച്ച് തല്ലാൻ പോയി അത്രേ. നാണുനായരല്ലേ പറഞ്ഞത്? ഞാൻ കണ്ടതാ, കടയിലുണ്ടായിരുന്നവർ പിടിച്ചു മാറ്റിയില്ലായിരുന്നു ഈ തല്ല അയനെ. രാമു, ആ കുഞ്ഞിരാമനെങ്കിൽ വരാൻ പറ. കാര്യസം വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല കാര്യം. തെണ്ടിത്തനവും പോക്കിരിത്തനവും കാണിക്കുന്നവൻ ആര് തന്നെ ആയാലും ഞാൻ വെച്ച് പൊറുപ്പിക്കില്ല. ഈ അമ്പലേ ഇത് പൊതുജനങ്ങളുടേതാ. കാര്യസ്ഥൻ വിളിക്കുന്നു. കാര്യസ്ഥൻ വിളിക്കുന്നു. ആര്? കാര്യസ്ഥൻ. കുറച്ച് കഴിഞ്ഞിട്ട് വരാമോ? അതെ, നിന്റെ പേരില് പുതിയ വല്ല കേസും ഉണ്ടായിക്കാണും. ഒന്നും അല്ലെന്നേ, അയാൾക്ക് വരെ പണിയൊന്നുമില്ല കേട്ടാ. അത് ശരിയാ. നീ വഴക്കിനൊന്നും പോണ്ട. കുറച്ച് കഴിഞ്ഞ് വരാന്നാ പറഞ്ഞ. രാമാരാർക്കേ ദയാദാശ നിത്യ അധിക. ഇവനോടൊക്കെ പാവം വിചാരിച്ച തല കേറുള്ളൂ.
എത്രയാ ബാക്കി? 76 രൂപ. ദേവസ്വത്തിൽ നിന്ന് വാങ്ങിക്കുന്ന കാശിനൊന്നും കണക്ക് കൊടുക്കാറില്ല അല്ലേ? കണക്ക് വെച്ചല്ലേ തരണത്. പിന്നെന്തിനാ ഇനി കണക്ക്? ഇതെന്റെ തറവാട്ട് സ്വത്തല്ല, ദേവസ്വമൊക്കെ കാശാ. കരിമരുന്ന് വാങ്ങിക്കുന്ന എന്റെ തറവാട്ടിലേക്കുമല്ല, അമ്പലത്തിലേക്കാ. കരിനപടിക്ക് വേറെ ആളെ വെക്കാൻ എനിക്കറിയാം. പറയുന്ന കണക്ക് അവിടെ തിരിയും ചെയ്യും. നീ ആരോടാ പറയണെന്ന് എനിക്കറിയോ? വെറുതെ ചൂണ്ടിയെടുക്കരുത്. ഇതെന്റെ അവകാശമാ, ആര് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. വേറെ ഒന്നും പറയാനില്ലല്ലോ, എനിക്കിവിടെ പണിയുണ്ട്. ആ താഴ്വാരത്തിൽ 1000 എന്ന് വയ്ക്കോലി കിടപ്പുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ കൊയ്ത്തിന്റെ ബാക്കി, അതൊക്കെ എന്ത് ചെയ്തു? അത് കന്നാലിക്ക് കൊടുക്കാൻ തന്നെ ശരിയായി പോയി. അത് മുഴുവനോ? എടുത്തു നോക്കുമ്പോഴല്ലേ അറിയൂ. ഉഴുന്ന് പിടിച്ചിട്ടുണ്ടോ? ഓരാ ചായ നിറയുണ്ട്. ചായയോ? അത് മരുന്ന് തളിക്കാഞ്ഞിട്ടാ. തളിക്കുന്നുണ്ട്, പക്ഷെ പ്രയോജനമൊന്നുമില്ല. അത് തളിക്കേണ്ട രീതി തളിക്കാഞ്ഞിട്ടാ. ആ കുഞ്ഞുനായർ നിന്നാന്ന് കണ്ടായിരുന്നു. ഇല്ല, അയാള് വരും, അയാള് പൈസ കടം ചോദിക്കും, വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കുക എന്നൊരു ഏർപ്പാടായില്ല. അയാളെ മുഷിപ്പിക്കാനും പാടില്ല. അതൊക്കെ എങ്ങനെയാന്ന് വെച്ചാ നോക്കി തരം പോലെ ചെയ്തോണം. അത് ഞാൻ എങ്ങനെ പറയാ? പിന്നെ ഞാൻ പറയണോ? എല്ലാ കാര്യത്തിനും അമ്മാവൻ അമ്മാവൻ എന്ന് പറഞ്ഞ കാര്യം നടക്കോ? നിങ്ങളൊക്കെ ഒരു പ്രായമായില്ലേ? തണ്ടിയും തരമൊക്കെ ആയില്ലേ? ഓരോ കാര്യങ്ങൾ നോക്കിക്കണ്ട് ചെയ്യാനുള്ള പ്രായമൊക്കെ ആയില്ലേ? നിന്നോട് ഞാൻ 10-ാം തീയതി വരണമെന്ന് പറഞ്ഞിട്ട് നീ വരാൻ വയ്യേണ്ട. അതൊക്കെ ജോലി നോക്കുമ്പോഴല്ലേ അറിയൂ, ഒന്ന് കഴിഞ്ഞാ വേറെന്ന. അവനവിടെ 10-50 കൂലിക്കാരല്ലേ. നീ വന്നിട്ട് ചാമക്കാട്ട് അയക്കാനിരിക്കായിരുന്നു. നീ വരാഞ്ഞ കാരണം മറ്റൊരാളെ തേടി പിടിച്ച് അയക്കേണ്ടി വന്നു. ഇടിയാ വെള്ളം ചൂടാങ്കിൽ എടുത്ത് പുറത്തു വയ്ക്കാൻ. എന്നാ വന്നേ ഇന്ന് കാലത്ത് തന്നെ? രാമരാരില്ലേ, വിളിക്ക. എന്താ വേണ്ടേ? വേറെ ഒന്നുമല്ല, നമ്മുടെ കുഞ്ഞിരാമില്ലേ, അവനും ഞാനും തമ്മിൽ ഇന്നലെ വാക്കേറ്റം ഉണ്ടായി. എന്താ കാര്യം? എന്നെ പറ്റി പറഞ്ഞ ഞാൻ ക്ഷമിക്കും, രാമാരാരെ പറ്റി അനാവശ്യം പറഞ്ഞ ഞാൻ ക്ഷമിക്കൂ. അവനെ കൊണ്ട് ഭഗവതിയുടെ മുമ്പിൽ കർപ്പൂരം കത്തിച്ച് തെറ്റു പറയിപ്പിക്കും. അമ്മാവനെ പറ്റി എന്താ പറഞ്ഞു? അവൻ പറഞ്ഞത് കേൾക്കാൻ കൊള്ളൂല. കൃഷ്ണ ഭക്തവത്സല, ആ എന്താ പോകുന്ന കാര്യം? ആ കുഞ്ഞിരാമൻ അവൻ താനുമായിട്ട് വഴക്കുണ്ടാക്കിയല്ലേ, ഞാൻ അറിഞ്ഞു. അവനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കണം, ഭഗവതിയുടെ മുമ്പിൽ കർപ്പൂരം കത്തിച്ചിട്ട്. അതുകൊണ്ടൊന്നും അവൻ നേരെ ആവില്ല. പഷ്ണി കിടന്നാൽ അഹങ്കാരം കുറയും. അവനെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനൊരൊറ്റ മാർഗ്ഗേ ഉള്ളൂ, ചേട്ടത്തിന് രണ്ടെങ്കിലും കൊടുക്കാം. അതൊക്കെ നമ്മെ പോലുള്ള തറവാടിയൊക്കെ പറ്റിയതല്ലടാ. വൈകുന്നേരം ഞാൻ അമ്പലവട്ടത്തോട്ട് വരാം, അപ്പൊ ആലോചിക്കാം. ശരി ലക്ഷ്മി, അനക്കാരം വന്നോ? അമ്മായി, അമ്മായി, ഞാൻ കട വരുന്ന പോട്ടരാ. ഊണ് കഴിച്ചു പോയാ പോരെ, ഇപ്പൊ വരാനേ. കുറച്ച് സമയം കിട്ടിയ വെറുതെ ഇരുന്നൂടാ ഈ വെയിലേക്ക്. സരസ്വതി, എന്താ? വെള്ളം കൊണ്ടുവാ. നീ പോയി അച്ഛനെ ഇടാൻ നോക്ക്. നല്ല സാധനമുണ്ടോ? എന്നാ വന്നേ? രണ്ടെണ്ണം ഒഴിക്ക. കല്യാണത്തിന്റെ ആലോചനയൊക്കെ ഉണ്ടെന്ന് കേട്ടല്ലോ. കാര്യസ്ഥന്റെ മരുവൻ ആരാ പെണ്ണ് കൊടുക്കുക? ഇവിടെ ചില പെണ്ണുകൾ അങ്ങനെയല്ലേ പറഞ്ഞു നടക്കണേ. പിന്നെ എങ്ങനെയാ പെണ്ണ് കിട്ടുക? ഈ അമ്പലവട്ടത്ത് ചില നാരുകളുണ്ട്, ഭഗവതിയുടെ കാശ് കേട്ട് ചാരായം കുടിക്കും, എന്നിട്ട് നാട്ടുകാരെ കുറ്റം പറയും. കിടക്കാൻ്റെ ഇടമില്ല, ചുറ്റാൻ്റെ മുണ്ടില്ല, തെണ്ടികള് ഇരപ്പാളികൾ. അപ്പൊ
അതിനേക്കാ മൂർത്തി ഉണ്ട് ഇതിന്. ഉത്തരടുത്ത് കുത്തിക്കോ. നിന്നെക്ക വലിയ പോക്കിയാ ഞാൻ. ഇനി നീ സൂക്ഷിച്ചോ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നീ ആ പ്രധാനമായിട്ട് ഇതിനെ വഴക്കടിച്ച്. ഇതിപ്പോ ചാത്തുകാരങ്ങനെ പറഞ്ഞു. നീ എവിടെ പോണു എന്ത് ചെയ്യുന്നു എന്നെല്ലാം ഈ ചാത്തുകാർക്കറിയാം. അങ്ങനെ നോക്കിയിട്ടാണ് നീ ഇങ്ങനെ തണ്ടും തട്ടിയിട്ടിരിക്കുന്നത്. ഞാൻ നീ ഒരു പെണ്ണ് കെട്ടി വീടും കൂടിയായിട്ട് കഴിഞ്ഞ് കാണാൻ എനിക്ക് മോഹണ്ട. ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നീ എന്താ ഒന്നും ഉണ്ടായിരിക്കുന്നത്? ഞാൻ പറയുന്നത് മനസ്സിലാവില്ലേ? കാര്യസ്ഥന്റെ മരുമോനാന്ന് വിചാരിച്ച് ഓച്ചാൻ ചെയ്യണം. ചുമ്മാ അറിയാത്തവരെ വെളിച്ചം കാണാൻ കഴിഞ്ഞില്ല. വിളക്കുകൾ കാറ്റിൽ കെടാതിരിക്കാൻ കൈകൊണ്ട് മറച്ച കാരണത്താൽ വെളിച്ചം കാണാൻ കഴിഞ്ഞില്ല. വിളക്കുകൾ കാറ്റിൽ കെടാതിരിക്കാൻ കൈകൊണ്ട് മറച്ച കാരണത്താൽ വെളിച്ചം കാണാൻ കഴിഞ്ഞില്ല. വിളക്കുകൾ കാറ്റിൽ കെടാതിരിക്കാൻ കൈകൊണ്ട് മറച്ച കാരണത്താൽ വെളിച്ചം കാണാൻ കഴിഞ്ഞില്ല. വിളക്കുകൾ കാറ്റിൽ കെടാതിരിക്കാൻ കൈകൊണ്ട് മറച്ച കാരണത്താൽ വെളിച്ചം കാണാൻ കഴിഞ്ഞില്ല. വിളക്കുകൾ കാറ്റിൽ ഞാനിപ്പോ വരാം. എനിക്കറിയാം തട്ടന്റെ വീട്ടിലേക്കല്ലേ പാചകം വാങ്ങാൻ. പോടാ അവിടുന്ന് കഞ്ഞി ഒഴിച്ചു വെച്ചിട്ട് എടുത്ത് കഴിച്ചോളൂ കേട്ടാ. സ്കൂളിൽ പോകുമ്പോ പടി അടച്ചിട്ട് വേണം പോവാൻ. ശരി. അമ്മൂന് പാസ്വേഡ് അല്ലേ? ആ എവിടെ? അയ്യേ എന്റെ ഇത് കറുത്തിരിക്കണേ. ഇരുമ്പോ നാളെ വരുത്തരാ. കിട്ടാത്ത മുള്ളായിരിക്കും. കണ്ടു കണ്ടു പാത്രം കണ്ടു നല്ല പഷ്ടായിട്ടുണ്ട്. പൊന്നുംകുളത്തിനും പൊട്ടു വന്നെന്ന് ഇപ്പഴാ മനസ്സിലായേ.
അമ്മുനെ വിളിക്ക്. അമ്മൂച്ചി 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 സുഖദേവിച്ച് വന്നിട്ടുണ്ട്. നീ ഉമർത്തിരിക്ക, ഞാൻ ഇപ്പൊ വരാം. എന്താത്ര നേരത്തെ? പായസം കഴിപ്പിക്കാൻ കൊടുക്കണം. ദിവസം തീർച്ചയാക്കിയോ? അടുത്ത വെള്ളിയാഴ്ച പറഞ്ഞ. അതിന്റെ വഴിപാടായിരിക്കും അല്ലേ? ഒന്നുമല്ല, മുത്തശ്ശിയുടെ നേർച്ചയാ. ആളെ കണ്ടോ? ഞാൻ നോക്കിയില്ല. കേക്ക് ജനാലിലൂടെ തുറച്ചു നോക്കായിരുന്നു. ഞാൻ കണ്ടു. മതിയടി വായടി, നടക്കുക. അതല്ലേ സുഭദ്രെ? Thank you.
നേരെ 50 60 കൊടുക്കാൻ ആളില്ലന്നിട്ടല്ല ഒരു 20 പവന്റെ പണ്ട അവർ ചോദിക്കുന്നത് മാരാരങ്ങ ഏറ്റാ മതി ബാക്കി ഞാൻ ഏറ്റോ മോണ പറയാ എന്നെ കൊണ്ടാവില്ല ഈ ശുദ്ധഗതിയൊന്നും കാര്യമില്ല കുട്ടിയുടെ കല്യാണം നടക്കണം വെച്ചാൽ അങ്ങനെ പറയേണ്ടി വരും കൊടുക്കേണ്ടി വരില്ല പിന്നെന്താ അപ്പോഴേ മോളെ വിളിച്ചോളൂ വിളിക്കാം ഒരേ ഒരു കുട്ടിയേ ഉള്ളൂ ഈ സ്ഥലമൊക്കെ ആ കുട്ടിക്കുള്ള മറ്റേ കാര്യം പറഞ്ഞോളൂ ഒക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട് കല്യാണം കഴിയട്ടെ നമ്മുടെ തറവാട്ടിന് പറ്റിയ കുട്ടിയാ മോളെ അവര് മോളെ ഒന്ന് കാണണമെന്ന് പറയണു എന്തിനാ ഞാൻ പറഞ്ഞേ അവര് മോളെ കാണാൻ വന്നിരിക്കല്ലേ അവര് പണ്ടും പണമൊന്നും ചോദിച്ചില്ലേ കൊടുക്കാണ്ടോ ഞാൻ അതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല മോളെ ചെല്ലു മോളെ നല്ല സമയമാണ് കുട്ടിയെ കൈയൂട്ടി കളിയറിയോ അറിയാം പക്ഷേ എന്താ പക്ഷേ കളിച്ച കാണാൻ കൊള്ളില്ല ആരാ ഇന്ന് കല്യാണം കഴിക്കാൻ പോണ ആള് ഇന്നീര എനിക്ക് പിടിച്ചില്ല പണ്ടും പണവും ചോദിച്ചു വരുന്നവര് തിരിച്ചു പോവാനല്ലേ പറ്റൂ തെളിക്കുന്ന വഴിക്ക് നടക്കില്ല അച്ഛാ നടക്കുന്ന വഴിക്ക് തെളിക്ക അല്ലാണ്ട് എന്താ ചെയ്യാത്ത അലക്കം കൊടുത്തിരിക്കുക നാളെ കൊണ്ടുവരും പോയാൽ ഉടനെ എനിക്ക് എഴുതണം കേട്ടോ പിന്നെ പൊടുന്നറി ഉറപ്പിച്ച എന്നെ അറിയിക്കില്ലേ ഇതുപോലെ ഓ ധാരാളം എന്നാ ഞാൻ പോട്ടെ കുഞ്ഞിരാമന്റെ ഉദ്ദേശം ഞാൻ മായയോട് പറഞ്ഞു നോക്കാം അപ്പൊ നടക്കില്ലെന്നായിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല കാര്യസ്ഥന്റെ സമ്മതമില്ലാതെ മാരാർക്ക് അമ്മുവിന്റെ കല്യാണം നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്ന് പറഞ്ഞു നോക്കൂ അറിയാലോ നോട്ടെ ഒരു കാര്യം പറയാനാ വിളിപ്പിച്ചേ മോളുടെ കല്യാണമൊക്കെ നിശ്ചയിച്ചു എന്ന് കേട്ടു ഒരാലോചന വന്നു ഞാനൊന്നും പറഞ്ഞില്ല
എന്താ ഇഷ്ടായില്ലേ? അതുകൊണ്ടല്ല, രാമാരാരോട് ആലോചിക്കാതെ ഞാൻ പറയോ? ആകെ ഉള്ളൊരു കുട്ടിയല്ലേ, അമ്മയില്ലാത്ത ദുഃഖങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? എന്നിട്ടൊരു തെമ്മാരിക്ക് പിടിച്ച് കെട്ടിക്കൊടുക്കേ? എന്റെ മോളെപ്പോലെ വിചാരിച്ച് പറയുക, ഇനി മാരാരുടെ ഇഷ്ടം. അന്നൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് പിന്നീട് പറയരുത്. ഞാൻ പോട്ടെ. അമ്മൂന് കല്യാണം ആവണത് ഞങ്ങൾക്കൊക്കെ സന്തോഷ, പക്ഷെ അവര് നല്ല വീട്ടിൽ നിന്ന് ആവണതേ ഉള്ളൂ. എനിക്കൊന്ന് തോന്നുന്നുണ്ട്. എന്താ? കല്യാണം മുടക്കിയത് നല്ലതിനാണെന്ന് വെച്ചോ, പക്ഷെ എന്റെ മനസ്സിന് അതത്ര പറ്റിയില്ല. എന്ന് വിചാരിച്ച് ആ കുട്ടി ഇങ്ങനൊരുത്തിന് വെട്ടിക്കൊടുക്കേ? നമ്മുടെ പ്രഭാകരന് വേണ്ടി ആലോചിച്ചാലോ എന്ന് തോന്നുക. അത് വേണോ? കുറച്ചുകൂടെ സൗകര്യമുള്ള സ്ഥലത്തു നിന്നാവാലോ. ആരെങ്കിലും ചോദിച്ച എന്താ പറയാ? എനിക്ക് അത്ര ശരിയായിട്ട് തോന്നണില്ല. പ്രഭാകരൻ കടത്തി പോയില്ലേ? ഇല്ല, അവനൊരായിരം രൂപ വേണം. പ്രഭാകര, എടാ പ്രഭാകര, വിളിച്ചോ? ആ, നീ 1000 രൂപ ചോദിച്ചോ? എടാ, കഴിഞ്ഞ മാസമല്ലേ വേലി പൊളിഞ്ഞ് കെട്ടാണെന്ന് പറഞ്ഞ് 700 രൂപ വാങ്ങിച്ചത്? അത് മുഴുവൻ തീർന്നോ? ഇപ്പൊ പഴയതുപോലൊന്നുമല്ല, ഇല്ലിക്കും വെള്ളിക്കൊക്കെ പൊന്നിന്റെ വിലയാ. ഇപ്പൊ എന്തിനാ പണം? വടക്കപ്പുറത്തെ കൽപ്പൽ മുഴുവൻ ചെതല, മാറ്റിലേക്ക് അടുത്ത വഴിക്ക് പൊളിഞ്ഞു വീഴും, പിന്നെ 5000 ആവും ചെലവ്. കൊടുക്കേ. ഇനി അത് കാരണമാ കളം പൊളിഞ്ഞോ പറയണ്ട. നീ ഉച്ചക്കല്ലേ പോവുള്ളൂ? അതെ. എന്താ പേര്? അമ്മു. അമ്മു. നക്ഷത്രം? ഉത്രം. ഉത്രം നക്ഷത്രം. ഹരിശ്രീ ഗണപതിയെ നമ ഹരിശ്രമോസ്തു അവിഗ്രഹമസ്തു ശ്രീ ഗുരുഭ്യായ നമ ശ്രീ സൂര്യായ നമ ശ്രീ സൂര്യായ നമ ശ്രീ സൂര്യായ നമ ശ്രീ ഭീശ്വരായ നമ ശ്രീ സുബ്രഹ്മണ്യ നമ ശ്രീ പ്രവീ നമ ശ്രീ പ്രവീ നമ സത്യം ഭവതു നീ ഭവതി. തെളിഞ്ഞിരിക്കുന്ന വൃശ്ചരാശിയാ. കുറച്ച് ഗ്രഹപ്പഴുണ്ട് കുട്ടിക്ക്, ഒരു 9 മാസക്കാലം. അതിനിപ്പോ എന്താ ചെയ്യേണ്ടത്? അരിഷ്ടശാന്തിക്കായി ശിവക്ഷേത്രത്തിൽ വിളക്കുമാല നിവേദ്യതകളൊക്കെ കഴിപ്പിക്കണം. പാമ്പിൻകാവിൽ സാധാരണ നടത്തി വരാറുള്ള മഞ്ഞത്തിരിയും പാലും പൊടിയും നടത്തി വന്നാൽ വിവാഹാദി കാര്യങ്ങൾ തടസ്സം കൂടാതെ നടക്കുന്നതാണ്. Thank you.
പണി ചെയ്യേണ്ടെന്നാ ദേവസക്കാര് പറഞ്ഞിരിക്കുന്നത്. അത് പറയാനാ വന്നത്. ആര്? ദേവസക്കാര്. ആ എന്നാ അവിടുന്ന് കൊടുത്തേട്ടൻ? അത് ഞങ്ങളുടെ പണിയല്ല, വേറെ ആരുണ്ടോ അതിന്? തന്റെ സംസാരം കൂടെ കൂടുന്നുണ്ട്. ആ കൂടുന്നുണ്ട്, അവൻ ഇറങ്ങുമ്പോ വേണം. നിന്റെ പോക്കിട്ട് കൊടുക്കാറായി കൂടുന്നു. ഇതേ ചൊരയ്ക്കാണല്ലോ നടക്കുന്നത്, കുത്തി കുടലെടുക്കും. വന്നിരിക്കുന്ന യോഗ്യന്മാര് എന്റെ പണി നിർത്താൻ. അമ്പലത്തിലെ പൂജയ്ക്ക് തൊടുത് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുക, എന്നിട്ട് പാവങ്ങളെ പാടുപെടുത്തുക, കല്യാണം മുടക്കുക, ശവദാനം തടയുക, കുടിയിറക്കുക, ഇതൊക്കെയല്ലേ നിങ്ങളുടെ ജോലി? യാത്രേ ഈവനി കുരുവെല്ലാം മാറിയിരിക്കാൻ പറ ഒന്ന് മാർക്ക് മാറി. നിങ്ങളെ കൊണ്ട് ഒരു വകയ്ക്കും കൊള്ളില്ല. അവനെന്താ വിഴുങ്ങോ? വെറുതെ വഴക്കുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഇനി ദേവസ്വത്തിൽ നിന്ന് ഒറ്റ കാശ് കൊടുക്കരുത്, ഉള്ളിൽ കയറ്റുകയും ചെയ്യരുത്, ബാക്കിയാരും ഞങ്ങളേറ്റു. പ്രഭാകരനോട് വഴക്കിട്ടപ്പോ വിചാരിച്ചതാ അവനോട് ചോദിക്കണമെന്ന്. പ്രഭാകരന് അത് വേണ്ടത് തന്നെയാ. അവന് ചാരായക്കടയിൽ എന്താ കാര്യം? അതുകൊണ്ട് എനിക്കല്ലേ മോശം?
എന്തായി കളി? എപ്പ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. ഇവിടെ ഒന്ന് വന്നുകൊണ്ട് പറയാന്ന് വെച്ചിട്ട് വന്നതാ. എന്റെ പ്രവാറിന്റെ ശല്യം സഹിക്കാൻ വയ്യാതായി. കൂലി എനിക്ക് തരണമില്ല, ശകാരം വേറെ. അവിടുത്തെ പണിക്കാർക്കൊക്കെ ശരിക്ക് കൂലി കൊടുക്കാറുണ്ടെന്നാണല്ലോ ഇവിടെ പറയാറ്. അതൊക്കെ വെറുതെ, പഴയ ആളൊന്നുമല്ല. അവിടൊക്കെ ചീത്തപ്പേരാ. കുടി പിന്നെ അടുത്ത എന്തൊരാമാന. നീ ഈ വിവരം ആരോടും പറയരുത്. നീ വല്ലതും കഴിച്ചോ? ഇല്ല. വല്ലതും കഴിച്ചിട്ട് പോ. ഇപ്പൊ മനസ്സിലായില്ലേ? വേലി കെട്ടാനും പോരാന്നാക്കാനും ഒന്നും അല്ല അവൻ പണം ആയിക്കൊണ്ടിരുന്നത്. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. ഇനി ഒരേ ഒരു മാർഗേ ഉള്ളൂ. എന്താ അത്? ഒരു പെണ്ണ് കെട്ടിക്കൊടുക്ക. കല്യാണം ആണ് കേട്ടല്ലോ, ശരിയാണോ? അവനെന്താ പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ലോ? മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാന്ന് കേട്ടിട്ടില്ലേ? ദിവസം തീർച്ചയാക്കി. പിന്നെ പൊടി പിടിച്ച കല്യാണല്ലേ? അങ്ങനെ എന്നെ കെട്ടിയിടാൻ നോക്കുന്നു. ഭാഗ്യമുള്ള കുട്ടിയാ. ഇല്ലെന്താ ഭാഗ്യം? ഒരാളുടെ മാത്രം ഭാര്യയായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും ഭാഗ്യമല്ലേ? വിവരക്കേട് പറയാതെ. അപ്പോ ഞാൻ പുറപ്പെടുകയാ. ദേവസ്വത്തുനിന്നും കോലത്തുനിന്നും കൂടിയാ സദ്യക്കുള്ള ചരക്കും ചെമ്പും ഒക്കെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. അത് വെള്ളിയാഴ്ചക്ക് മുമ്പ് എടുപ്പിക്കേണ്ടതാ. ഞാൻ നമ്പ്യാരെ കണ്ട് അത് ശരിപ്പെടുത്തി കൊടുത്തേക്കാം. മോളുടെ വിവാഹത്തിന്റെ കാര്യത്തെക്കുറിച്ച് മാരാർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചാ മാത്രം മതി. ഈശ്വര സഹായം, അത്രയേ പറയുന്നു. മോളെ, ജീരകവെള്ളം ചൂടായോ? അവിടെ ഉള്ളു. കാര്യം വലിയ കഷ്ട ആരാ നോക്കാൻ? ആ കുട്ടിയെ കെട്ടിക്കൊണ്ടുപോകല്ലേ എന്ന് വിചാരിച്ച് മോളെ കല്യാണം നടത്തായിരിക്കാൻ പറ്റുമോ? അത് ശരി. ഈ ചെക്കൻ മാരാരെ നോക്കുന്നു തോന്നുന്നില്ല. രാമാരാരുടെ മരുവനല്ലേ? കാര്യങ്ങൾ തുടങ്ങാനല്ല വിഷമം, അവസാനിപ്പിക്കാനാ. എല്ലാം വൃത്തിയായിട്ട് കഴുകിയോടാ. ആ ദേവസ്വംബര പൂട്ടിയിരിക്കുകയാണെങ്കിൽ ഉമ്മറത്ത് വെച്ചിരുന്നാ മതി. കൃഷ്ണനെ കണ്ട ഉച്ച കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറ. മൂകാമി എന്താ നിൽക്കണേ? ഇല്ലാത്ത കല്യാണത്തിന് ദഹനിച്ചങ്ങൾക്ക് എന്താ കിട്ടിയത്? ചക്കയാ. നിന്നെ എപ്പോഴൊക്കെ വിളിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് ശല്യ. നീ ഒന്നും കൊടുക്കണ്ട കേട്ടോ. കൊണോ പൊടി കൊടിച്ചു. ഇതുപോലൊരു സദ്യ ഈ അടുത്ത് നിന്നും ഉണ്ടായിട്ടില്ല. കൊയ്ത്തും കഴിഞ്ഞു, അമ്മൂട്ടിയുടെ കല്യാണവും കഴിഞ്ഞു. നാനിയമ്മേ, ഞാൻ പോവാണ്. എപ്പോഴും അച്ഛന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അങ്ങോട്ട് സമാധാനമായിട്ട് പോയിക്കോളൂ. All right.
മോളെ, ഇത് നിന്റെ അമ്മ നിനക്ക് തരാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്നതാ. അപ്പോ ഞാൻ ഇറങ്ങട്ടെ, സൗകര്യം കിട്ടുമ്പോഴൊക്കെ വന്ന് കണ്ടോളാം. കളത്തിലെ പണിക്കാരെയൊക്കെ ശ്രദ്ധിക്കണം, അവരെ കൊണ്ട് നല്ലോണം പണിയെടുപ്പിക്കണം കേട്ടോ. ചേച്ചി മോനെ ഇക്കാളി തലയ്ക്ക് ഒഴിഞ്ഞോളൂ മൂന്ന് പ്രാവശ്യം. അടുപ്പിക്കൊണ്ടിട്ടേക്കൂ, പൊട്ടട്ടെ. എന്താ കണ്ണുവറ്റായിരിക്കാനാ? ആ അതൊക്കെ വേണ്ട സമയത്ത് വേണം കൂട്ടാ, ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അതിനൊന്നും വിശ്വാസമില്ല. ഈ കളത്തിൽ ഒരു മഹാലക്ഷ്മി കയറി വരണമെന്ന് ഈ കോരിമാൻ ആഗ്രഹമുണ്ടായിരുന്നു, അത് നടന്നു. ലക്ഷ്മിയല്ല അമ്മു അറിയാം കുട്ടാ, ഒക്കെ അറിയാം, പേരും അറിയാം, നക്ഷത്രം അറിയാം, ഉത്തരല്ലേ. പതിനൊന്ന് പൊരുത്ത, പതിനൊന്ന്. ഇങ്ങോട്ട് കയറിക്കോളൂ അമ്മു, ആ തെക്കിനിലേക്ക് നോക്കോളൂ. എന്താ പേര്? ഇക്കാളിയ. വീട് ഇവിടെ അടുത്താണോ? അതെ. ദൂരെ ശിണ്ടല്ലേ, എനിക്ക് ഇതുവരെ അമ്മൂട്ടിന് വീട്ടിലേക്ക് വരാൻ പറ്റില്ല. സമയം കിട്ടണ്ട കുട്ടിയെ, വല്ലപ്പോഴും അമ്പലത്തിൽ പോകുമ്പോ മാരാരെ കണ്ടിട്ടുണ്ട്. ഒരനിയനുണ്ടല്ലേ, പഠിക്കുക. അതെ. ഉണ്ണാറായിട്ടോ? Thank you.
വിശക്കുന്നുണ്ടല്ലേ? എവിടെ പോയിരിക്കണോ? ഞാൻ വരാനിത്തിരി വൈകിയില്ലേ? വാ, ഊണ് കഴിക്കാം. ഇരിക്കു മോളെ. കല്യാണിമ്മയുടെ അവിയൽ പ്രസിദ്ധമാണ്. മീൻ കഴിക്കോ? ഇല്ല. അയ്യോ, ഞാനൊന്നും ഓർത്തില്ല. അങ്ങോട്ടിട്ടോളൂ. മതി മതി, കഴിച്ചൂട്ടി. ഇക്കാളി, എന്താ നിങ്ങൾ വർത്താനം പറഞ്ഞു നിൽക്കണത്? ജാനു, നീ അടുപ്പത്തി ചുക്കോളം വെച്ചോ, എന്നെ വിട്ട് വേഗം വാ. എന്താ കഴിക്കണില്ലേ? മതി. എന്നാ എണീറ്റോളൂ, ഞാൻ നന്നായിട്ട് നിന്നാ പോ. പുഞ്ചിയിൽ എത്ര മീൻ കളയുന്നുണ്ട്? 20-25 തന്നെ കളയും. നല്ല മീനാണോ? അതെ. ഇതെന്തല്ല, ചിത്തേനെയാണ്. ഇക്കാളി, ആ നല്ലടുത്ത് വന്നിട്ടെ. അമ്മു, ഇവിടെ വാ. നെല്ലെടുത്തോളം. ആ വലിയ ചവിട്ട് തല്ലി വെക്കണോ? ആ താൻ പൊക്കോ. എവിടേക്കാ കൊടുത്തേക്കണേ? എന്തേ അല്ല ചോദിച്ചാ? അമ്മാവൻ കൊടുക്കാനുള്ള കടം കുറച്ചൊന്നുമല്ല, നാട് മുഴുവൻ കടം ആക്കിയിരിക്കാ. ഞാനെങ്കിലും കൊടുത്തു തീർക്കണ്ടേ? അവ കുറച്ച് സംഭാരം വേണം. എങ്ങനെ? അതൊക്കെ ഞാൻ വലിയ ഉപകാരമായി. ഇപ്പൊ വിളിക്കാം. എടി എടി, എണീക്കടി, ഒന്ന് എണീക്ക. പറ്റാ പാല് കിടന്ന് ഉറങ്ങുന്നു. എടി എണീക്ക്, പ്രഭാകരൻ വന്നിട്ടുണ്ട്. ദേവകി, നിന്നെ ഓർത്താ ഞാൻ ഈ കാശ് കൊടുക്കണൊക്കെ. നിന്നെ അവിടെ നോക്കണില്ലേ? ഇല്ല അച്ഛാ, എന്നെ നോക്കാൻ പോവാ. എന്താ ഉച്ചയ്ക്ക് ഉണ്ടാ പറഞ്ഞേ? പാടത്ത് പണി നടക്കുമ്പോ കുളിക്കാനും ഉണ്ടാനൊന്നും പറ്റിയെന്ന് വരില്ല. പാടത്ത് വന്നില്ലെന്ന് പറഞ്ഞല്ലോ. ആര്? പണിക്കാര്. ശരി, പോയില്ല. അതിന് നിനക്കെന്ത്?
പോണമെന്ന് നമുക്ക് നിന്നെ ബോധ്യപ്പെടുത്തണം. ദീനന്റെ കാര്യം നോക്ക്, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ദീനം പിടിച്ചു കയറുന്ന എനിക്കല്ലേ ബുദ്ധിമുട്ട്. ഇതൊക്കെ എനിക്ക് ചെയ്യാനുള്ള ജോലിയേ ഉള്ളൂ. ആവശ്യമുള്ളപ്പോ വിളിക്കാം. മുളയിലെ നുള്ളിയത് വളരെ നന്നായി മോളെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മോ, ഇവിടെ വെച്ചിരുന്ന മച്ചിന്റെ താക്കോലുണ്ടോ? ഞാൻ മാറ്റി വെച്ചതല്ല, ഇത് അവിടെ ഇരുന്നത്. ഞാൻ ഇവിടെ അല്ലേ വെച്ചിരുന്നത്. അവിടെ ഞാൻ കണ്ടത്, ആരാ മാറ്റി വെച്ചെന്ന് എനിക്കറിയില്ല. താക്കോൽ മറന്നു പോവോ? എനിക്കറിയില്ല. ചോറാണോ വേണ്ട? നീയിട്ട് കുറച്ച് കഞ്ഞിയുണ്ടാ. എന്താ? കുറച്ച് പനിയുണ്ട്. അയ്യോ, നല്ല പനിയുണ്ടല്ലോ. കഞ്ഞി നെയ്യിട്ട് വേണോ? നെയ്യ് വേണ്ടേ. നിന്റെ വൈദ്യം ഒന്നും വേണ്ട, പറഞ്ഞത് കേട്ടാ മതി. പോയിട്ടുണ്ടോ? സാധാരണ വിളിക്കാറില്ല നീ എന്നാ? ഒന്നുമില്ലല്ലോ, നല്ല നെയ്യാ. പിന്നെ എനിക്ക് മാത്രം തോന്നുക? ചൂരടിച്ചിട്ട് കഴിക്കില്ല ആരും. നാറിയ നെയ്യ് ഒഴിച്ചിട്ട് വന്നിരിക്കുന്നു. നീ ഉണ്ടാകുമ്പോ ഒന്നും കഴിക്കാൻ കൊള്ളില്ല. ഇതൊന്നും ആരുടെയും കുറ്റമല്ല. അമ്മാവൻ കെട്ടഴിച്ചു വിട്ട് വളർത്തിയ മരുമോന, അതിപ്പോ താളം തെറ്റി. അതൊന്നും ആലോചിച്ച് അമ്മൂട്ടി വിഷമിക്കണ്ട. ഭാര്യ, ഭർത്താവ്, കുടുംബം എന്നൊക്കെ പറഞ്ഞാലേ ചില്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. അതില്ലെങ്കിൽ പിന്നെ കുടുംബമല്ല, ഈ ചെറിയ ചെറിയ വ്യസനങ്ങളാണ് അതിന്റെ സുഖം. അത് താങ്ങാനുള്ള ശേഷി ഉണ്ടാവണം. മൂന്ന് കുടുംബം പെരത്തിയവനാ ഈ കോരുമ. ഒരു തെറ്റും ചെയ്യാത്ത എന്നോട് ഇങ്ങനെ പെരുമാറിയ ഞാൻ എന്താ ചെയ്യാ? ഇനിയിപ്പോ പ്രഭാകരനെ നന്നാക്കിയെടുക്കാൻ ഒരൊറ്റ ആളൊക്കെ സാധിക്കുള്ളൂ, ദൈവത്തിനല്ല, അമ്മൂന്. കുറച്ച് വൈകും, കാത്തിരിക്കണ്ട. സന്ധ്യയായ ദിവസം നിങ്ങൾക്ക് എന്താ ഇത്ര ജോലി? ഞാനിവിടെ ഇരിക്കാം, പുറത്തായിട്ട് നീ നോക്കി നടത്തോ.
എന്ത് നല്ല കാര്യത്തിനെങ്കിലും തടസ്സം പറയും, പോയ കാര്യം നടക്കൂല. നിങ്ങൾ എന്ത് ചെയ്താലും ചോദിക്കാൻ പാടില്ലല്ലേ. ഞാൻ എന്ത് വിചാരിക്കുന്നു, നിന്നെ കൊണ്ടൊന്ന് തീറ്റിപ്പറ്റി വളർത്തുന്നോ? കുറച്ച് ഏറുണ്ട്. ആണുങ്ങളെ പിടിച്ച് വളർത്തുന്നുണ്ടാവണം, അതില്ല. ഉമ്മറപ്പടിയിൽ ഇരിക്കരുത് എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പോണ്ട നേരത്ത് കളിക്കായിരുന്നിട്ട് എന്താ ഒന്നും മിണ്ടാത്ത? പുസ്തകമില്ല. ഏത് പുസ്തകം? പാഠാവലി. നാളെ വാങ്ങാന്ന് പറഞ്ഞൂടെ മാഷോടെ? ദിവസം ഇതന്നെയാ പറയണേ, കുട്ടികളെ ചിരിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇളങ്ങളെ തിരിഞ്ഞ് തലവേർക്കണ്ട, ഈ ചുക്കുകാപ്പി അങ്ങോട്ട് കഴിച്ചോളൂ. കളിയാണല്ലേ, ഇതാ പുസ്തകം. ഇതില്ലാഞ്ഞിട്ട് സ്കൂളിൽ പോകാതിരിക്കണ്ട. കഴിഞ്ഞ പാടൊക്കെ പഠിച്ചോളൂ. എന്ന
കൊച്ചില്ല പതിവൊക്കെ തെറ്റി എന്താ ചെയ്യാ ശാന്തികാരൻ തിരുമേനി ഇല്ലേ ഉണ്ട് എനിക്കിത്തിരി കാശ് കടം വേണം ഒരു 15 ഉപ്പി ഒന്ന് പറയോ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞോ നിൽക്കൂ കയ്യിലോട്ട് മറവില്ലേ ഒരു കുറവും ഇല്ല അമ്മാവു മരുന്നൊന്നും ചെയ്യില്ലേ എന്തൊക്കെ ഒഴുകുട്ടം ചെയ്യണ്ട അതുകൊണ്ട് ഒരു ഭേദമില്ല കൊണ്ടുപോവാൻ മുമ്പായിരിക്കും ശാന്തി കഴിഞ്ഞ് ആ വഴിക്ക് വരുമ്പോ വന്ന് കണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലും കുറച്ച് ശർക്കരയും ചേർത്ത് രണ്ടു നേരം കഴിക്കാനാ വൈദ്യം പറഞ്ഞത് അച്ചുവൈദ്യുണ്ടാർന്നില്ലേ അങ്ങനെ എന്നാ പറഞ്ഞേ ഉണ്ണി ഉണ്ണി എടാ ഉണ്ണി ഏത് കാട്ടിലായിരുന്നടാ ഇത്രയും നേരം വിളിച്ചു വിളിച്ച് തൊണ്ട പൊട്ടി എന്തിനാ വിളിച്ചേ മോനെ മോളിലിരിക്കണ പഴയ ഒരു കുട്ടി ഉള്ളിയില്ലേ അത് കുറച്ച് എല്ലുണ്ട് മുമ്പ് എന്തെടുത്തോണ്ട് കഷായത്തിന്റെ കാര്യം വല്ലതും പറഞ്ഞോ ഇപ്പോ അത് അങ്ങനെ തന്നെ കഴിച്ചോളാൻ പറഞ്ഞു അവൻ എന്തൊക്കെയോ തട്ടി മറിച്ചിടുന്നു എടാ ഉണ്ണി എന്താത് എന്താ ഇത് തട്ടിയിട്ടോ ഇല്ല അതാ വിളക്ക നാണിയമ്മ ഇത്രേ ഉള്ളൂ എള്ള ഇത് മതി എന്താ എണീറ്റിരിക്കണേ കിടന്നൂടെ എത്ര അച്ഛട്ടാ കിടക്ക കിടന്ന ശ്വാസം മുട്ട ഇരിക്കാനും വയ്യ കിടക്കാനും വയ്യ കൊണ്ടുപോണമില്ലല്ലോ കഞ്ഞി കുടിച്ചില്ലേ കൊടുത്തു ഒരു പ്രാവല കഴിച്ചു പിന്നെ കഴിച്ചില്ല ഇരിക്കഞ്ഞല്ലേ അതെ തുഷിയില്ല ഒന്നും കഴിക്കണമെന്ന് തോന്നുന്നില്ല മാഷെ കഷായം കഴിച്ചിട്ട് ഭേദം തോന്നുന്നുണ്ടോ ഇല്ല ഞാൻ വൈകുന്നേരം വരാം കളിച്ചു നടന്നോ ഇവിടെ ആരാളെന്ന് നോക്കാൻ ഇവിടെ ഉണ്ടായിരിക്കണം എപ്പോഴും അച്ഛനെങ്ങനെയിരിക്കുന്നു ഇന്നലെ നല്ല പനിയും ചുമയും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഉറങ്ങ നിങ്ങളുടെ സ്കൂളിലേക്കാ അച്ഛന് ദീനം കുറെ അധികം
ഇറങ്ങി കാണുന്നത് നല്ലത്. അടുത്താരുണ്ണി അടുത്താരാ ഉള്ളത്? ആ ചെറിയ കുട്ടിയല്ലാതെ. ചിലപ്പോഴൊക്കെ നാണയം വരും, കഞ്ഞി കൊണ്ട് കൊടുക്കും. അച്ഛന് കുഞ്ഞിരാമേട്ടൻ കണ്ടോ? കിടപ്പായ ശേഷം ഞാൻ അധികം പോറില്ല. പ്രഭാനല്ലേ ഇവിടെ? ഇല്ല. കണ്ടിട്ട് പോന്നാ വിചാരിച്ച്, ഇഷ്ടപ്പെടില്ല. കുറച്ച് വെള്ളം വേണം കുടിക്കാൻ. അങ്ങനെ ഒരു സമയമൊന്നുമില്ല, വന്നാ ഞാൻ പറഞ്ഞോളാം. ഞാൻ ഇറങ്ങട്ടെ. അച്ഛനോട് ഞാൻ വേഗം വരുന്നുണ്ടെന്ന് പറയണം. അതുകൊണ്ടാണല്ലോ വല്ലവരൊക്കെ കയറി വരുന്നത്. കണ്ട പട്ടികൾക്കൊക്കെ കയറി വരാനുള്ള സ്ഥലമായിരിക്കും. നല്ല കുടുംബത്തിന് കൊണ്ടുവന്നാന്നല്ലേ വിചാരിച്ചത്? ഇവള് ഭാര്യ വേഷങ്ങിട്ട് അഭിനയിക്കുന്നവളാ, പുറത്ത് പറയാൻ കൊള്ളില്ല. ഞാൻ ഇല്ലാത്ത വേറെ ആരെങ്കിലും വരാറുണ്ടോ ഇവിടെ? ഇവിടെ ആരും വരാറില്ല. പോയി പറഞ്ഞു നോക്ക്. ഞാൻ അച്ഛനെ കാണാൻ പോവാ, വരുന്നില്ലേ? ഇല്ല, ഞാൻ കണ്ടിട്ട് പോയില്ലേ. അതിലായില്ല ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നത്. അത് വായിച്ചു പഠിപ്പിച്ച് മാത്രമേ കാണിക്കാനല്ലേ? ഇതൊരു അന്തസ്സിലാണ് പറയേണ്ടതല്ല. നിന്റെ അഭിനയമില്ല എനിക്കറിയാം, ഞാനിത് വരെ കണ്ടിട്ടില്ല. നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് ഞാൻ നല്ലോണം മനസ്സിലാക്കി കഴിഞ്ഞു. നിർത്തു, നിങ്ങൾക്ക് എന്നെ അടിക്കാനുള്ള അവകാശമില്ല. നിങ്ങളോട് സംസാരിക്കാൻ എനിക്കാവില്ല. തിരിച്ചു വന്നില്ലെങ്കിലും വിരോധമില്ല. അച്ഛൻ വിചാരിച്ച് നല്ലോണം പ്രാർത്ഥിച്ചോളൂ.
നല്ലോണം പ്രാർത്ഥിച്ച് എഴുന്നേറ്റോളൂ. കൈയടിച്ചോളൂ. അമ്മൂട്ടി ഇങ്ങനെ കളത്തിലേക്ക് പോവാതിരിക്കുക നല്ലത്. കുറച്ചു ദിവസം കഴിയുമ്പോഴേ താനി ഇങ്ങനെ എത്തും. ഭാര്യ ഇല്ലാത്ത വിഷമം ഒന്ന് മനസ്സിലാക്കട്ടെ. മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും എനിക്ക് അങ്ങോട്ട് പോകണമെന്നൊന്നുമില്ല. വെറുത്തു. കൂലിപ്പണി ചെയ്തായാലും സമാധാനമായിട്ട് ജീവിക്കാലോ, എനിക്കതേ വേണ്ടു. വലിയ മോഹങ്ങളൊന്നും എനിക്കില്ല. സ്നേഹമുള്ളവരിലൂടെ ജീവിക്കാനേ എനിക്ക് പറ്റൂ. ഉണ്ണേ, നീ അടുക്കളയുടെ വാതിൽ അടച്ചിട്ടുണ്ടെന്ന് പോയി നോക്ക്. അമ്മൂട്ടി, അമ്മൂട്ടി ഇല്ലേ ഇവിടെ? രണ്ടു മൂന്ന് ദിവസമായി ഇങ്ങോട്ട് വരണം വരണം എന്ന് വിചാരിക്കുക. ജോലി തിരക്കിനിടയിൽ വരാൻ പറ്റണില്ല. ഒക്കെ ഞാൻ അറിയണുണ്ട്. ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പായിരിക്കും, ഒരു വിവാഹം കഴിയുമ്പോ ഒക്കെ നേരെയാവും എന്ന് തെറ്റിദ്ധരിച്ചതാമോളെ. കഴിഞ്ഞത് കഴിഞ്ഞു, ഞാനതൊന്നും ആലോചിച്ച് വ്യസനിക്കാറില്ല. മറക്കാൻ ശ്രമിക്കുക. അവനെ ഞാൻ മറന്നു, എപ്പോഴേ മറന്നു. പക്ഷേ നിന്നെ വഴിയാധാരമാക്കിയെന്ന് എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അതിന് ഞാനും കുറ്റക്കാരനല്ലേ? വളപ്പിന് മണ്ണുണ്ട്, എന്തെങ്കിലും കൊത്തിക്കളിച്ചുണ്ടാക്കി വയറ് കഴിയാലോ. പിന്നെ ഉണ്ണി പഠിച്ച് വലുതായ എന്റെ നരകം തീരാതിരിക്കില്ല. ഞാൻ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. ഇപ്പൊ തോന്നുന്നു അത് വേണ്ടാന്ന്. അവന് ബുദ്ധി വന്നിട്ട് അവൻ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോട്ടെ. അവിടെ അമ്മയിലൊക്കെ സൂര്യനല്ലേ? ആ അല്ല എന്ന് പറയാൻ കഴിയില്ല. ഉണ്ണി എവിടെ? സ്കൂളിൽ പോയിരിക്കാം. അവനിപ്പോ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? മൂന്നില്. നല്ലോണം പഠിക്കും. അത് തന്നെയാ വേണ്ടേ. അവരിങ്ങനെ മണ്ണും പോയി ഒക്കെ ഇരിക്കും. നമ്മൾ ഒന്നും പറയാൻ പോകരുത്. എന്തെങ്കിലും പറഞ്ഞു പോയാ നമുക്കാണ് ആപത്ത്. ഇതാ ഹൈദ്രോസ് വരുന്നു. ഹൈദ്രോസ് എന്താ പോരാത്ത വഴിയൊക്കെ? പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷം? കച്ചവടമൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നു. അള്ളാഹുവിന്റെ കൃപയിലെല്ലാം ഭംഗിയായി നടക്കണം. പിന്നെ ഒരു ചെറിയ കാര്യം അറിയണമെന്നുണ്ടായിരുന്നു. എന്താ? വടക്കേടുത്ത കളത്തിന്റെ ആധാരമായിട്ട് നമ്മുടെ മരുവ വന്നിരുന്നു. ഒരു 5000 രൂപ ചോദിച്ചു, ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞു. പിന്നെ ആധാരം നോക്കിയപ്പോ ശരിയല്ല. ദേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നോക്കി. കണ്ണു പറ്റണില്ല. ഇത് നമ്മുടെ ആധാരമാണോ?
ഇത് നമ്മുടെ അല്ല ആ കേശവനാരുടെ എന്നിട്ട് പണം കൊടുത്തോ ഇല്ല അത് നന്നായി ഇത് വെച്ചേരെ ഇത് ഇവിടെ ഇരിക്കട്ടെ അവൻ ഈയിടെയായി കുറെ അധിക പ്രസംഗിയായിട്ടാണ് വരുന്നത് അവൻ അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ അത് നിനക്ക് എങ്ങനെ അറിയാം അവൻ നിന്റെ പറഞ്ഞാൽ അമ്മായി അമ്മായി എന്ന് കൊഞ്ചി നടക്കുമ്പോ നീ വിചാരിക്കുന്ന അതൊക്കെ സത്യമാണെന്ന് അവൻ വളരെ പെശകായിട്ടാ വരുന്നത് ആ ഹൈദ്രോസിന് ഒരു ഒരു ഗ്ലാസ് ചായ ഉണ്ടായിക്കൊണ്ട് കൊടുക്ക ചായ വേണ്ട മോരുള്ള മതി ആ എന്നാ മോരുള്ളായിക്കോട്ടെ പിന്നെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എതിർത്തുകൊണ്ടൊന്നും നാട്ടുകാരെ നന്നാവും കൊണ്ടില്ല നന്നാക്കാനല്ല അന്യായങ്ങളൊന്നും അങ്ങനെ പറയാതിരിക്ക ഈ ശുദ്ധഗതി കൂടുതലായിട്ടാ മാരാരുടെ മോളി വഴിയിലായത് ഞാൻ ചോദിക്കട്ടെ അവളെ തിരിച്ചുകൊണ്ടുപോവാൻ ഇനി അവളുടെ ഭർത്താവ് വന്നിട്ടില്ല എന്നാ ഉപേക്ഷിച്ചു എന്നിട്ട് പറയുന്നില്ല എന്താ അതിനർത്ഥം നീ ഇടപെട്ടിട്ടില്ലേ അയ്യപ്പനെ ഏപ്പിച്ചേക്ക് അവൻ നോക്കിക്കോളൂ കരുതലുണ്ടോ ഒന്നുമില്ല കൊയ്യാനും മെതിക്കാനും ഒന്നും ഇവിടുത്തെ പണിക്കാര് വേണ്ട ഞാൻ അവിടെ നാളെ അയക്കാം ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു അയച്ചേക്ക് താക്കോല് ഞാൻ കൊണ്ടുപോവുക അവൻ ഇതൊക്കെ ചെയ്യുമ്പോ നിങ്ങളൊക്കെ ഇവിടെ എന്തെടുക്കായിരുന്നു ഇനിയിവിടെ എന്താ ബാക്കിയുള്ളത് ഇപ്പൊ കഴുത്തരേ ഉള്ളൂ ഇനിയും വിട്ടാ മുഴുവനും മുങ്ങും അവൻ ഇനി ഈ കളത്തിൽ കാലുകുത്തി പോലും എന്ന് പറഞ്ഞേക്ക അത് ഞാനിങ്ങനെ പറയാ താനിങ്ങനെ പേടിച്ചു പേടിച്ചു നിന്നിട്ട് അവൻ ഇങ്ങനെ ആയത് വളം വച്ചു കൊടുത്തത് അമ്മാവൻ തന്നെയാ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു പിന്നെ പറഞ്ഞാ കേക്കാത്ത നില വന്നപ്പോ ഞാൻ അതങ്ങോട്ട് നിർത്തി ആ ഞാൻ നോക്കിക്കൊള്ളാം ആ പ്രഭാകരൻ ഇവിടെ വന്നാലേ ഈ പടിക്കകത്ത് കയറ്റി പോരുത് വല്ലതും പറയാൻ പോയാ വഴക്കിന് വന്നാലോ വഴക്കിന് വന്നാ പേടി നോക്കി രണ്ടെങ്കിലും കൊടുക്കണം അത്ര തന്നെ കുമ്പളത്തിനെ ആ തോമ വന്നിട്ടുണ്ട് ആരും എനിക്കെന്താ ഞാൻ വരുന്നില്ല എന്താടി പറയണത് തിന്നാൻ തന്നെ ചുമ്മാ ഇരിക്കാനല്ല ഒന്നും അറിയി ഞാൻ അമ്മാവൻ വന്ന് പൂട്ടി താക്കോല് കൊണ്ട് പോയതാ എന്തിന് അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പ്രഭാകരൻ വന്ന മേലിലൂടെ കയറ്റണ്ടെന്നും പറഞ്ഞു ഞാൻ ചവിട്ടി പൊളിക്കാൻ പോവാ പ്രഭാകര അതൊന്നും വേണ്ട അത് ശരിയല്ല അമ്മാവനെ ചെന്ന് കണ്ട് തെറ്റ് പറഞ്ഞ് താക്കോല് മേടിച്ചുകൊണ്ട് പോവാ കുരുത്തം കിട്ടുമെന്നുള്ള പേര് സമ്പാദിക്കരുത് മോനെ നാണം കെട്ട ഏർപ്പാട് കാലു പിടിക്കലും തെറ്റ് പറയലും അത് അമ്മാവനല്ല ഈശ്വരനെ പോലും ഞാൻ ചെയ്യില്ല താൻ ചെയ്യും കാരണം താൻ അമ്മാവന്റെ എച്ചിപ്പട്ടിയാ പ്രഭാകര കുറച്ച് കൂടിപ്പോകുന്നു നിന്നെ പ്രസവിക്കുന്നതിന് മുമ്പ് ഈ കളത്തിൽ വന്നവനാ ഞാൻ ഒരു ഉരുള ചോറിന് വേണ്ടി എന്തും ചെയ്യുന്നവനല്ല കോരു
നിന്റെ അമ്മാവും പോലും എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല. ഒരു നായർക്കെ സ്നേഹിക്കാനേ അറിയാവൂ. ആ തന്റെ സ്നേഹമൊക്കെ മതി. ഇഷ്ടമല്ലെങ്കിൽ പണികിടന്ന് പുറത്തു പോകാൻ പറയണം. ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പറയരുത്. പ്രഭാകര, എന്റെ ഉച്ച തിരിഞ്ഞു അസ്തമിക്കാറായി. നിനക്ക് അങ്ങനെയല്ല, നിനക്ക് വഴിയേറെ പോകണം. അത് മറക്കണ്ട. കരിമരുന്നിന്റെ മേൽനോട്ടമെല്ലാം കുഞ്ഞിരാമൻ തന്നെയല്ലേ നോക്കുന്നത്? അത് മതി. എന്നെ പറഞ്ഞയക്കാൻ വരാന്ന് വിചാരിച്ചു. നിന്നെ പറ്റി മനസ്സിലാക്കാനുള്ള കഴിവ് ഈ രാമാരാർക്കില്ലാതെ പോയി. മറ്റൊരാളുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. നിന്നോട് കുറച്ചേറി പറയേണ്ടി വന്നിട്ടുണ്ട്, അതില് എനിക്ക് വിഷമമുണ്ട്. വൈകുന്നേരം എത്തില്ല അല്ലേ? ഒരു നേരം ചോറ് വെച്ചാ ഉണ്ണി സ്കൂളിൽ പോകുമ്പോ അത് കഴിച്ചിട്ട് പോകും. വൈകുന്നേരം ബാക്കിയുണ്ട് കഴി. അപ്പൊ ഞാൻ പോട്ടെ അമ്മേ. പെണ്ണിന് പണിന്ന് പറഞ്ഞ വലിയ നനങ്ങാമടിയാ, എന്താ ചെയ്യാ? ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെയെന്നേ. തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ ആളുകൾ തീ കൂട്ടി തീയുടെ സമീപത്തിരിക്കുന്നു. വിറക് കത്തിച്ച് തീയുണ്ടാക്കാം. കത്തുമ്പോൾ വിറകിന് എന്ത് സംഭവിക്കുന്നു? ആദ്യം അത് ജ്വലിക്കുന്ന തീക്കനലായും പിന്നീട് ചാരമായും മാറുന്നു. അമ്മച്ചി അമ്പലത്തിൽ പോയിരിക്ക. എന്താ വേണ്ടേ? ഒന്നുമില്ല. അമ്മയെ അന്വേഷിച്ചു വന്നതാ. എനിക്കൊന്നറിയണം, എന്താ തിരിച്ചു പോകാത്തത്? തിരിച്ചു വരേണ്ടെന്ന് പറഞ്ഞു. പിന്നെന്തിനാ പോണേ? ഞാനായിരിക്കും കാരണം അല്ലേ? ഈ തെറ്റിദ്ധാരണ മാറ്റാതിരുന്നാൽ കുഴപ്പം കൂടി കൂടി വരികയുള്ളൂ. അങ്ങേരെ നേരെയാക്കാൻ ആർക്കും കഴിയില്ല. കഴിയും, എനിക്ക് കഴിയും, അതെനിക്ക് ഉറപ്പുണ്ട്. അതിനുവേണ്ടി ഞാൻ കെഞ്ചും കാല് പിടിക്കും. അന്നെന്നെ അടിച്ചു, ഞാൻ തിരിച്ചടിച്ചില്ല, ക്ഷമിച്ചു, അമ്മൂനെ ഓർത്തു. കുഞ്ഞിരാമൻ അതൊക്കെ മറന്നൂടെ. മനസ്സ് സമ്മതിക്കുന്നില്ല. ഞാൻ പ്രഭാകരനെ കൂട്ടിക്കൊണ്ടുവരും.
ഞാൻ വരാത്തിരി ഭായി മാലാരുട്ടിയുടെ പുറം ഓടി കഴിഞ്ഞു കൊണ്ടുപോയി തിരിച്ചയച്ചു ഇതിൽ നിനക്കെന്താ അത്ര വിഷമം അതല്ല കാത്തുകാരെ ഇക്കാര്യത്തിൽ എനിക്ക് ചുമതലയാണ് അല്ലെങ്കിലും ഞാൻ പറഞ്ഞ നീ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ നോക്കൂ ഇന്ന് മരുന്ന് പണിക്ക് മുമ്പ് കൊണ്ട് എത്തണം ദേവസ്വം കാര്യ വയറ്റ് കേൾക്കാം കഴിച്ചത് മതി ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞിരാമൻ അവനാ എന്താ ചോദിച്ചിട്ട് വരാം എന്തിനെ പോണ്ട നീ ഇവിടെ നിൽക്ക് ഞാൻ പോരാ എന്തിനാ വന്നേ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു ഒരു കാര്യം പറയാൻ അതിന് വന്നതാ അമ്മ പറഞ്ഞത് അല്ല പിന്നെന്താ ഞാൻ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെ ക്ഷമിക്കണം അത് പറയാൻ വന്നതാ താൻ കാര്യം പറയടോ ഞാൻ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല അമ്മൂട്ടിയുടെ കാര്യത്തിൽ പ്രഭാകരൻ എന്നെ ഒരു തരത്തിൽ സംശയിക്കരുത് എന്റെ മനോവേദനോട് പറയുക ഇതിൽ തനിക്ക് എന്താണ് ഇത്ര വിഷമം വിഷമമുണ്ട് എന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ പിണങ്ങിയിരിക്കുന്നേ അത് ശരിയല്ല ദേവി അമ്മൂട്ടിയെ കൂട്ടിക്കൊണ്ട് വരണം അതാണോ കാര്യം അതിനൊരു മാർഗമുണ്ട് പണ്ട് നീ കെട്ടാൻ ശ്രമിച്ചല്ലേ സ്നേഹമല്ലേ കൊണ്ടുപോയി മാളിയപ്പുറം താമസിപ്പിക്കുക നിന്റെ ആവശ്യങ്ങൾ എന്റെ തന്നെ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുക അല്ലേ ഇനി ഇവിടെ കണ്ടുപോകരുത് I am.